ശ്രീമദ് ഭാഗവതത്തിൽ മഹാബലിയെക്കുറിച്ച് വളരെ പ്രാധാന്യത്തോടെയാണ് അവതരിപ്പിക്കുന്നത്. സത്ക്രിയനും ജനഹിതനുമായ രാജാവ്, ഭക്തിയും ജ്ഞാനവും കൈവരിച്ച രാജാവ്, ഇന്ദ്രലോകമായ അമരാവതി അടക്കം സർവലോകങ്ങളുടെയും അധിപനായ രാജാവ്, വാമനന് നൽകിയ വാഗ്ദാനം പാലിക്കുന്നതിനു വേണ്ടി തൻ്റെ അധികാരവും സമ്പത്തും എല്ലാം സന്തോഷത്തോടെ ത്യജിച്ച മഹത്തായ ത്യാഗത്തിൻ്റെ മാതൃകയാണ് മഹാബലി. മത്സ്യക്കൂർമവരാഹ നരസിംഹവാമന പരശുരാമ ബലരാമ ശ്രീരാമ ശ്രീകൃഷ്ണ. ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ 10 അവതാരങ്ങളിലെ 5-ാമത്തെ അവതാരമായ വാമനൻ്റെ പിറന്നാളാണ് തിരുവോണമായിട്ട് നാം ആഘോഷിക്കുന്നത്. പാലാഴി മദനത്തെ തുടർന്ന് അമൃതകുംഭം കരസ്ഥമാക്കുന്നതിനായി ദേവന്മാരും അസുരന്മാരും തമ്മിലുണ്ടായ മത്സരത്തിൻ്റെ ഭാഗമായി ഒരു ഘട്ടത്തിൽ ഇന്ദ്രന് വിജയം വരിക്കാൻ സാധിക്കുന്നു. തുടർന്ന് മഹാബലിയുടെ ഗുരുനാഥനായ ശുക്രാചാര്യരെ ആശ്രയം തേടുന്നു. ഗുരുഭക്തിയിൽ സംതൃപ്തനായ ശുക്രാചാര്യർ ബലിയെ അഭിഷേകം ചെയ്ത് വിശ്വജിത്ത് എന്ന യജ്ഞത്തിന് വേദിയൊരുക്കുന്നു. ഇന്ദ്രലോകത്തെയും കീഴടക്കി സർവാധിപതിയാകാൻ നൽകിയത് പ്രസ്തുത യജ്ഞമാണ്. ഇന്ദ്രലോകം ബലി കീഴടക്കിയതിനാൽ ഇന്ദ്രനും കൂട്ടർക്കും അധികാരമൊഴിഞ്ഞ് അമരാവതിയിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടതായി വരികയും ചെയ്യുന്നു. ഇന്ദ്രൻ്റെയും ദേവന്മാരുടെയും മാതാവായ അതിഥി ദുഃഖിതയായി. ആശ്രമത്തിലെത്തിയ കശ്യപൻ തൻ്റെ പത്നിയുടെ ദുഃഖ കാരണം മനസ്സിലാക്കി. ദൈവനിശ്ചയമാകയാൽ ദൈവത്തിൻ്റെ പ്രീതി ഉണ്ടെങ്കിൽ മാത്രമേ ഈ പ്രതിസന്ധിയെ മറികടക്കാൻ ആകുകയുള്ളൂ എന്ന് അറിയിച്ചു. പയോവ്രതം അനുഷ്ഠിക്കലാണ് ദേവപ്രീതിക്ക് മാർഗമായി ഉപദേശിച്ചത്. ആത്മാർത്ഥമായി വ്രതം അനുഷ്ഠിച്ച അതിഥിക്ക് മുമ്പാകെ ഭഗവാൻ നാരായണൻ പ്രത്യക്ഷമാകുകയും അതിഥിക്ക് അടുത്തതായി ഉണ്ടാകുന്ന കുഞ്ഞെ ദുഃഖനിവൃത്തി വരുത്തുമെന്നും അറിയിച്ചു. ഇപ്രകാരമുള്ള വരദാനത്തിനു ശേഷം അതിഥി മാതാവിന് പിറക്കുന്ന കുഞ്ഞാണ് വാമനൻ. ദശാവതാരങ്ങളിൽ ഭഗവാന്റെ 5-ാമത്തെ അവതാരം. മഹാബലി അശ്വമേധയാഗം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് യാഗശാലയിൽ കൊച്ചു ബ്രാഹ്മണനായ വാമനൻ പ്രവേശിക്കുന്നത്. എത്ര വലിയ അധികാരസ്ഥാനത്ത് ഇരിക്കുന്നവനായാലും എളിയവരോട് പോലും ഭക്തിയും ബഹുമാനവും പ്രകടിപ്പിക്കണമെന്ന മഹത്തായ പാഠം, എളിമയുടെ പാഠം ബലി നമ്മെ പഠിപ്പിക്കുന്നു. മഹാബലി വാമനനോട് ചോദിക്കുന്നു, എന്താണ് അങ്ങയ്ക്ക് ചെയ്തു തരേണ്ടത്? വാമനൻ മറുപടി പറഞ്ഞു, തൻ്റെ കാൽകൊണ്ട് അളന്ന 3 അടി ഭൂമി വരദാനമായി ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. ബാലൻ്റെ ആവശ്യം സന്തോഷത്തോടെ നിർവഹിച്ചിരിക്കുന്നു എന്ന് ബലി പറഞ്ഞു. ജ്ഞാനിയായ അദ്ദേഹത്തിന് തൻ്റെ അപൂർവ ഭാഗ്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഭഗവാൻ നേരിട്ട് വന്ന് തനിക്ക് മോക്ഷം നൽകുന്നതിൽ ബലി വളരെയേറെ സന്തോഷിച്ചു. ഗുരുഭക്തിയും ദൈവഭക്തിയും ധാരാളമായുള്ള ബലിയുടെ അന്തർദൃഷ്ടി അഥവാ ജ്ഞാനദൃഷ്ടി തുറക്കപ്പെടുകയായിരുന്നു. ഭഗവാന്റെ വിരാട് രൂപം ദർശിക്കാൻ സാധിച്ച ഭക്തനായ ബലിക്ക് തൻ്റെ ജ്ഞാനദൃഷ്ടി തുറക്കപ്പെട്ടു. മായാസൃഷ്ടികളായ അഹങ്കാരം, കീർത്തി, സമ്പത്ത്
എന്നിവയെ 3 അടികൊണ്ട് അകറ്റി സ്ഥിതപ്രജ്ഞനാക്കുകയാണ് എന്ന് ബലിക്ക് ബോധ്യപ്പെട്ടു. ഈ 3 മായ പ്രതീകങ്ങളെയും ത്യജിക്കുക വഴിയാണ് ബലി മഹാബലിയായി മാറുന്നത്. ദേവന്മാർ പോലും എത്താൻ ആഗ്രഹിക്കുന്ന സുതലം എന്ന വിശേഷപ്പെട്ട ലോകത്തേക്കാണ് മഹാബലി മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹത്താൽ എത്തുന്നത്. സുതലത്തിലെത്തിയ മഹാബലിയോടൊപ്പം വസിക്കാൻ ബലിയുടെ പിതാമഹനും ഉത്തമ ഭക്തനുമായ പ്രഹ്ലാദനെയും അനുവദിക്കുന്നു. ആത്മീയ തലത്തിൽ മഹാബലിക്ക് പുരോഗതിയാണ് ഉണ്ടാകുന്നത്. ധർമ്മ സംസ്ഥാപനത്തിനു വേണ്ടി മഹാവിഷ്ണുവിൻ്റെ 5-ാമത്തെ അവതാരമായ വാമനമൂർത്തിയുടെ പിറന്നാൾ ദിനമാണ് ചിങ്ങമാസത്തിലെ തിരുവോണം. മഹാബലിയെ സംബന്ധിച്ച് ആത്മീയ ജീവിതത്തിൽ പുതിയൊരു തലത്തിലേക്കുള്ള രംഗപ്രവേശനവും മഹാവിഷ്ണുവിൻ്റെ അവതാരമായ വാമനമൂർത്തിയുടെ പ്രതീകമായ തൃക്കാക്കര അപ്പനെയാണ് മണ്ണുകൊണ്ട് ഉണ്ടാക്കി ഓണനാളുകളിൽ വീടിനു മുന്നിൽ ഒരുക്കി പൂജിക്കുന്നത്. ഏവർക്കും ഓണാശംസകൾ നേരുന്നു. നന്ദി.